കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗ്രഹിക്കപ്പെട്ട നാമം വാഴ്ത്തപ്പെരട്ടെ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെയാണ് നാം ആരാധിക്കുന്നത് പത്ര ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം പ്രകാരം അക്കി പ്രകാരം പറയുന്നു അവൻ്റെ അടിപ്പണരകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു ദൈവവചനം നാം എങ്ങനെയാണ് കാണുന്നത് അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ജഹോവ ഹീലർ നമ്മെ സൗഖ്യമാക്കുന്നു കർത്തവായി യേശു ക്രിസ്തു കാൽവർ ക്രൂശിൽ മരിച്ചത് പാപങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഒരു വ്യക്തിയുടെ പാപത്തെ എടുത്തു മാറ്റുവാൻ മാത്രമായിരുന്നില്ല നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും കൂടെയാണ് യേശു കാൽവർ ക്രൂശിൽ മരിച്ചത് നിങ്ങൾക്ക് രോഗസൗഖ്യം ആവശ്യമുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സംശയത്തെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം പലപ്പോഴും നമ്മൾ സംശയമുള്ളവരാണ് ഈ രോഗം സൗഖ്യമാകുമോ നമ്മൾ ഗൂഗിളിലും പല കാര്യങ്ങളിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രോഗത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ രോഗം സൗഖ്യമാകത്തില്ല എന്നൊരു ഭയം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരും എന്നാൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അവൻ ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്നവനാണ് ഏത് ശാപത്തെയും തകർക്കുന്നവനാണ് ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും മാറ്റുന്നവനാണ് ഏത് അവസ്ഥയിലായ നിന്നെയും ഉയർത്തുന്നവനാണ് ഏത് പാപിയെയും മാനസാന്തരപ്പെടുത്തുന്നവനാണ് നരകത്തിന് യോഗ്യവനായവനെ സ്വർഗത്തിന് യോഗ്യനാക്കി മാറ്റുവാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് ഇന്നതിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ എന്ത് ആണെങ്കിലും അത് ക്യാൻസർ ആകട്ടെ ഹൃദയാഘാതമാകട്ടെ പാരലൈസ്ഡായിട്ട് കിടക്കുന്ന അവസ്ഥയാകട്ടെ അല്ല പക്ഷാഘാതമാകട്ടെ ബ്രെയിൻ ട്യൂമർ ആകട്ടെ കിഡ്നി ലിവർ പ്രോബ്ലങ്ങളാകട്ടെ വാദമാകട്ടെ സന്ധികളുടെ പ്രയാസമാകട്ടെ സ്കിൻ ഡിസീസ് ആകട്ടെ അതല്ല നിനക്ക് ഇതുവരെയും ലോകം കണ്ടുപിടിക്കാത്ത കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സിക്നസ് ആണോ മോട്ടോ ന്യൂറോൺ ഡിസീസ് ആണോ നിന്റെ ജീവിതത്തിലുള്ള രോഗം എന്തുമാകട്ടെ ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശുവിന് സാധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ യേശു ക്രിസ്തു കാൽവെ ക്രൂശിൽ മരിച്ചത് നിന്നെ സൗഖ്യമാക്കുവാനും നിന്നെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും വേണ്ടിയാണ് യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നു കർത്താവായി യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ വിശ്വസിക്കുന്ന ഏവനും ദൈവര മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഹി സെൻഡ് ഇസ് ഓൺലി സൺ ഒന്ന് ഓർത്ത് നോക്കിക്കേ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് തകൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു മൂന്നാമത്തെ ആയം പതിനാറാം വാക്യം അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെ അവകാശികളാക്കുവാനാണ് അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തു കാലവൃക്രൂസ് മരിച്ചപ്പോൾ മറ്റൊരു കാര്യം ചെയ്തു അത് നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുക എന്നുള്ളതാണ് ഇന്ന് ഏത് രോഗമാണ് നിൻ്റെ അനുഭവിക്കുന്നതെങ്കിലും വിശ്വസിക്കുന്നു ഇപ്പോൾ നിൻ്റെ രോഗമുള്ള സ്ഥലത്തോടെ നിൻ്റെ കരമൊന്നു വെക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് എൻ്റെ യേശു നിന്നെ സൗഖ്യമാക്കുവാൻ നിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ഇത് പറഞ്ഞു തന്നെ ഞാൻ പറയാം എൻ്റെ യേശു നിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ അത് ചിലപ്പോൾ നിനക്ക് ഒരു തലവേദനയാകാം ഒരു പനിയാകാം അതെല്ലാം നിനക്ക് ഇതുവരെയും എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗമാകാം ചിലപ്പോൾ നിനക്ക് ഡ്രൈ ഐ ആകാം നിന്റെ കണ്ണിനകത്തുള്ള മസിലുകൾക്ക് വീക്കമാകാം സ്പോണ്ട് ലോസിസ് ആകാം സ്പോണ്ട് ലൈറ്റിസ് ആകാം നിനക്ക് ഹൃദയത്തിന് വാൽവിന് തുളയുണ്ടെന്നായിരിക്കും പറയുന്നത് ഇതൊന്നും കർത്താവിന് വിഷയമല്ല കർത്താവ് ചോദിക്കുന്നത് നിനക്ക് നീ കർത്താവിനെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണോ യേശുവെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഇന്ന് അങ്ങനെ സൗഖ്യമാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതാ ഞാൻ എൻ്റെ രോഗമുള്ള സ്ഥലത്തേക്ക് എൻ്റെ കരമെടുത്ത് വെക്കുകയാ ഇപ്പൊ ഇവിടെയാണ് എനിക്ക് രോഗം കർത്താവ് എന്നെ സൗഖ്യമാക്കണമേ നിനക്കൊന്ന് പറയുവാൻ സാധിക്കുമോ സഹോദര സഹോദരി നിന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശു നിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് പരിശുദ്ധാത്മാവന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കും ചിലർക്ക് ദേഹത്തെ ചൂട് പോലെ തോന്നാം ചിലർക്ക് പൊള്ളുന്നത് പോലെ തോന്നാം ചിലർക്ക് കർത്താവ് സ്പർശിക്കുന്നത് പോലെ തോന്നാം ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞു പോകുമായിരിക്കും ഇതൊന്നും വിഷയമല്ല കാരണം കർത്താവ് സ്പർശിക്കുമ്പോൾ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഒരു കാര്യം ഒരു ഒരു കാര്യം ഉറപ്പുണ്ട് അവൻ നിന്നെ തൊട്ടാൽ നീ സൗഖ്യമായിരിക്കും സ്വർഗത്തിൽ നിന്ന് അവൻ അവൻ്റെ കരം നീട്ടി നിന്റെ അടുത്തവൻ ഇറങ്ങി വന്നിട്ടുണ്ട് ഒറ്റ കാര്യം അവൻ ചോദിക്കുന്നുള്ളൂ വിശ്വസിക്കുക നീ വിശ്വസിക്കാൻ തയ്യാറാണോ എങ്കിൽ നിന്റെ രോഗമുള്ള സ്ഥലത്തോട്ട് നിന്റെ കരമൊന്നു വെച്ചാട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക നീ വീൽ ചെയ് വ്യക്തിയാണെങ്കിൽ വീൽ ചേർന്ന് എഴുന്നേൽക്കാൻ തയ്യാറായിക്കോണം നീ തളർന്നു കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടുന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറായിക്കോണം ഒരാളെ വിളിച്ചിട്ട് പറയണം വാ എനിക്ക് എഴുന്നേൽക്കുവാൻ സമയമായി എന്നെ പിടിച്ചൊന്ന് പൊക്ക് എന്നൊന്ന് പറയണം കാരണം എന്താണെന്നറിയാം നീ എഴുന്നേക്കാൻ പോക അവിടെ നിനക്ക് തന്നെ എഴുന്നേക്കാം വിശ്വസിക്കുന്നുവെങ്കിൽ റെഡിയാണോ നമുക്കൊരു പ്രാർത്ഥിക്കാം നല്ല സ്വർഗീയ പിതാവേ കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ അവർ രോഗമുള്ള സ്ഥലത്ത് അവർ കരം വെച്ചിരിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കർത്താവായ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു ഈ രോഗം ഇവരെ വിട്ടുമാറട്ടെ രോഗത്തിൻ്റെ എല്ലാ അന്ധകാര ശക്തികളും രോഗത്തിൻ്റെ എല്ലാ വ്യാധികളും രോഗത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും രോഗത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ അവരെ വിട്ടു മാറട്ടെ മാറട്ടെ ഹൃദ്രോഗം മാറട്ടെ ബ്രെയിൻ ഡിസീസ് മാറട്ടെ കഴുത്തിന്റെ പ്രയാസങ്ങൾ മാറട്ടെ എല്ലു വേദനകൾ മാറട്ടെ കിഡ്നി ഡിസീസ് സൗഖ്യമാകട്ടെ ലിവർ ഡിസീസ് സൗഖ്യമാകട്ടെ കർത്താവ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളില്ലാത്തവർക്ക് അത്തവർക്ക് കുട്ടികൾ ഉണ്ടാകട്ടെ കുട്ടികളിന്റെ കുട്ടികൾ ഉണ്ടാകട്ടെ

സാധിക്കാത്തരുന്ന ചില കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ സാത്താന്റെ യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ എല്ലാ പരാക്രമങ്ങളും മാറിപ്പോകട്ടെ സാത്താൻ ആളുകളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഓ ശാപങ്ങളായിട്ട് രോഗമായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ മാറിപ്പോകട്ടെ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ അത് യേശുവിന്റെ നാമത്തിൽ നിനക്ക് ഇതുവരെയും ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കേ തലവേദന ഇപ്പോൾ മാറുകയാ സ്കിൻ ഡിസീസ് ഇപ്പോൾ മാറുകയാ വിട്ടുമാറാത്ത ജലദോഷം ഇപ്പോൾ മാറുകയാ കണ്ണിന് കാഴ്ചകൾ അത് തിരികെ ലഭിക്കുകയാ ക്യാൻസറുകൾ അതായത് ക്യാൻസർ മൗത്ത് ക്യാൻസർ ഉള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ് ഓ ഹാലുക ഇപ്പോൾ തന്നെ സൗഖ്യനിലേക്ക് നിലയ്ക്ക് വ്യാപരിക്കുക യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക ഓ ഹാലെ ലുയ യേശു സൗഖ്യമാക്കുന്നത് ചിലപ്പോൾ ആണ് ചിലപ്പോൾ ചെറിയ ആയിരിക്കാം പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാം നീ വിശ്വസിച്ചുവെങ്കിൽ ഇപ്പോൾ യേശുനെ സ്പർശിച്ചു കഴിഞ്ഞു എനിക്കത് ഉറപ്പുണ്ട് ഞാൻ നിന്നോട് എഗ്രി ചെയ്തു പോകണം ഐ എം എഗ്രി വി ഞാൻ നിങ്ങളോട് എഗ്രി ചെയ്യുകയാണ് ഞാൻ ഈ സ്വർഗത്തിലെ പിതാവുമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ എഗ്രി ചെയ്യുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ യേശു യേശുനെ സൗഖ്യമാക്കിയിരിക്കുകയാണ് അവൻ്റെ അടിപ്പിണരികളുള്ള സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണരകളാളുള്ള സൗഖ്യം നിനക്ക് ലഭിച്ചിരിക്കുകയാണ് സൗഖ്യമായി എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കർത്താവായി യേശുവിനെ വിശ്വസിക്കുക അവന് നന്ദി പറയുക കർത്താവ് യേശുവിനെ സൗർദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവവചനം വായിക്കുക പ്രാർത്ഥിക്കുക യേശുവിനോട് പറയാ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നെ അങ്ങ് സ്വീകരിക്കണമേ നിന്നെ എൻ്റെ രക്ഷകനായി ഞാൻ അംഗീകരിക്കുന്നു കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ നാമം നിങ്ങൾ മഹത്തപ്പെടുവാനിടയാകട്ടെ കർത്താവായി യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ നിറയു കവിഞ്ഞു കഴുകി കവിഞ്ഞൊഴുകുവാനിടയാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് എല്ലാം താഴെ എഴുതിയിട്ടുണ്ടല്ലോ ഞങ്ങളെ അറിയിക്കുക കർത്താവ് യേശു നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്